എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കോസാലിറ്റി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് കോസാലിറ്റി കാര്യകാരണ ബന്ധം സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതിലൂടെ എന്താണ് കോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇന്ന് നമുക്കാദ്യം കോസാലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാം കോസാലിറ്റി എന്ന വാക്ക് കോസ് റീസൺ എന്നിങ്ങനെ അർത്ഥം വരുന്ന കോസ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് നമുക്കറിയാം കോസ് റീസൺ എന്നീ വാക്കുകളുടെ അർത്ഥം കാരണം എന്നാണ് കോസാലിറ്റി എന്നതിനെ നമുക്ക് കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധമെന്ന് നിർവചിക്കാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എവർത്തി ഹാസ് എ കോസ് എന്ന പ്രിൻസിപ്പിൾ അതായത് പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് എന്ന തത്വം എന്ന രീതിയിലും കോസാലിറ്റിനെ നമുക്ക് നിർവചിക്കാം നമുക്കറിയാം ശാസ്ത്രത്തിലെ ഒരു പ്രധാന കോൺസെപ്റ്റാണ് കോസാലിറ്റി എന്നത് വൈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള വിശദീകരണമാണ് ഓരോ ശാസ്ത്രീയ നിയമവും എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിലൂടെയാണ് ഓരോ പ്രതിഭാസത്തിൻ്റെയും കാരണം നമുക്ക് മുൻപിൽ വെളിവാകുന്നത് ഉദാഹരണത്തിന് അടുത്തിടെ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഫംഗസ് എന്ന അസുഖം എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത് എന്ന അന്വേഷണത്തിലൂടെയാണ് ഈ അസുഖത്തിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ചത് ഈ അസുഖത്തിൻ്റെ കാരണം എന്നത് മ്യൂക്കോർ എന്ന ഫംഗസ് ആണ് കോസും ഇഫക്റ്റും തമ്മിലൊരു ലോജിക്കൽ റിലേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും കാരണത്തിൻ്റെ പ്രസൻസ് അതായത് സാന്നിധ്യം കാര്യത്തിൻ്റെ സാന്നിധ്യത്തെയും ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം കാരണം എന്നത് അനിവാര്യമോ അല്ലെങ്കിൽ ചില സമയത്ത് കാര്യം സംഭവിക്കാനുള്ള മതിയായ സാഹചര്യമോ ആവാമെന്ന് ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പോളിയോ പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതിനായി നാം പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നു വാക്സിൻസ് ഇതിലൂടെ പോളിയോ എന്ന ആ ഒരു കാര്യം ഇഫക്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയെ അല്ലെങ്കിൽ സാഹചര്യത്തെ നാം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് ആ ഒരു ഇഫക്റ്റിനെ തടയാൻ സാധിക്കുന്നു അതായത് കോസിനെ ഇല്ലാതാക്കുന്നതിലൂടെ അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഫക്റ്റും ഇല്ലാതാവുകയാണ് കാരണമില്ലായെങ്കിൽ തീർച്ചയായും കാര്യവും ഉണ്ടാവില്ല അരിസ്റ്റോട്ടീലിയൻ വ്യൂ ഓഫ് കോസ് കാരണത്തെക്കുറിച്ചുള്ള അരിസ്റ്റോട്ടലിൻ്റെ കാഴ്ചപ്പാട് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുള്ള എന്തുകൊണ്ട് എന്ന വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി അരിസ്റ്റോട്ടിൽ നാല് തരത്തിലുള്ള കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം അവ ഏതൊക്കെയാണ് എന്ന് മെറ്റീരിയൽ കോസ് ഫോമൽ കോസ് എഫിഷ്യൻ കോസ് ഫൈനൽ കോസ് പദാർത്ഥ കാരണം രൂപപരമായ കാരണം നിമിത്ത കാരണം അന്തിമ കാരണം ഇനി ഇവ ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം ആദ്യം നമുക്ക് എന്താണ് മെറ്റീരിയൽ കോസ് എന്ന് നോക്കാം ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏത് പദാർത്ഥത്തിനാലാണോ അതാണ് ആ വസ്തുവിൻ്റെ പദാർത്ഥ കാരണം എന്നത് ഒരു ഉദാഹരണം നോക്കാം ഈ ചിത്രം നോക്കുക ഈ പാത്രം ഈ കുടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതൊരു മൺകുടമാണ് ഈ മൺകുടം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണ്ണ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ കുടത്തിൻ്റെ മെറ്റീരിയൽ കോസ് എന്ന് പറയുന്നത് ക്ലേ ആണ് മണ്ണ് അടുത്തത് ഫോമൽ കോസ് രൂപപരമായ കാരണം ഫോം എന്ന വാക്കിന് ആകൃതി എന്ന് അർത്ഥമുള്ളത് നമുക്കറിയാം അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഫോമൽ കോസ് എന്ന് ഏത് ആകൃതിയിലാണ് ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ആ വസ്തുവിൻ്റെ രൂപപരമായ കാരണമെന്ന് അതായത് ഒരു വസ്തു ഏത് ഷേപ്പിലാണ് ഏത് ആകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഫോമൽ കോസ് നമ്മളിവിടെ ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ഈ ഒരു ക്ലേ പോട്ടാണ് മൺകുടം അപ്പോൾ ഈ മൺകുടത്തിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പ് അതിൻ്റെ ഒരു പ്രത്യേക ആകൃതി എന്നതാണ് ഇവിടെ ഫോമൽ കോസായി വരുന്നത് അടുത്തത് എഫിഷ്യൻ കോസ് നിമിത്ത കാരണം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈപുണ്യം കഴിവ് എന്നാണ് അർത്ഥം അല്ലേ അപ്പോൾ എന്താണ് എഫിഷ്യൻ കോസ് ഒരു വസ്തു ആരാലാണോ അല്ലെങ്കിൽ എന്തിനാലാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ആ വസ്തുവിൻ്റെ നിമിത്ത കാരണം എന്നത് നമ്മളിവിടെ ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ക്ലേ പോട്ടാണ് അല്ലേ അപ്പോൾ ഈ പോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയാണോ അല്ല ഇനി അതൊരു മെഷീനാണോ അത് ആരാണോ അതായിരിക്കും ആ ഒരു വസ്തുവിൻ്റെ എഫിഷ്യൻ കോസ് എന്നത് അടുത്തത് ഫൈനൽ കോസ് അന്തിമ കാരണം എന്ത് ലക്ഷ്യത്തിനായാണോ ഒരു വസ്തു നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ആ വസ്തുവിൻ്റെ അന്തിമ കാരണം ഇവിടെ നമ്മൾ ഉദാഹരണമായി എടുത്തിരിക്കുന്നത് ഈ ക്ലേ പോട്ടായിരുന്നു അപ്പോൾ ഈ മൺകുടം എന്ത് ഉദ്ദേശത്തിനാലാണോ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം സാധിക്കാനായാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതായിരിക്കും ഈ വസ്തുവിൻ്റെ ഫൈനൽ കോസ് എന്നത് അന്തിമ കാരണമെന്നത് അത് വെള്ളം നിറച്ചു വയ്ക്കാനാകട്ടെ ആഹാരം പാകം ചെയ്യാനാകട്ടെ എന്ത് തന്നെയായാലും അതായിരിക്കും ഇതിൻ്റെ ഫൈനൽ കോസ് എന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അരിസ്റ്റോട്ടിലിയൻ വ്യൂ ഓഫ് കോസ് ആയിരുന്നു അവ മെറ്റീരിയൽ കോസ് ഫോമൽ കോസ് എഫിഷ്യൻ കോസ് ഫൈനൽ കോസ് എന്നിവയായിരുന്നു അപ്പോൾ ഇതേ വരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് ഇതേ മാത്രം നന്ദി